ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ഭക്തർ മിക്കവാറും ക്ഷേത്രത്തിൽ അർപ്പിക്കുന്നതാണ് പുഷ്പങ്ങൾ. ഏതൊക്കെ പുഷ്പങ്ങളാണ് ക്ഷേത്രത്തിൽ അർപ്പിക്കാൻ ഉത്തമം, എങ്ങനെയാണ് പുഷ്പങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നോക്കാം. ശരീരശുദ്ധിയോടെ മനസ്സറിഞ്ഞ് സമർപ്പിക്കുന്ന ഒരു പൂവ് മതി ഭഗവാന്റെ പ്രീതി നേടാൻ. അത് സ്വഭാവനത്തിലെ പുഷ്പമാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠവുമാണ്. വ്യത്യസ്ത ദേവീദേവന്മാർക്ക് വ്യത്യസ്ത പുഷ്പങ്ങളോടാണ് പ്രിയം. പൊതുവെ ശൈവ വൈഷ്ണവ ശാക്തേയ ആരാധനാ രീതികളാണ് നമുക്കുള്ളത്. ഗണപതിക്കും സുബ്രഹ്മണ്യനും അയ്യപ്പനും ശൈവവും ശാക്തേയവുമായ പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ തുളസിയാണ് പ്രധാനം. തെച്ചി, മന്ദാരം, അരളി, താമര, മുല്ല, നന്ദ്യാർവട്ടം, പിച്ചകം എന്നീ പുഷ്പങ്ങളും സമർപ്പിക്കാവുന്നതാണ്. ശൈവക്ഷേത്രങ്ങളിൽ കൂവളത്തിലയാണ് പ്രധാനം. എരിക്കിൻപൂവ്, നന്ദ്യാർവട്ടം, മന്ദാരം, തുമ്പപ്പൂവ് എന്നിവയും ഉത്തമമാണ്. ദേവിക്ക് ചുവന്ന പുഷ്പങ്ങളോടാണ് പ്രിയം. ഗണപതിക്ക് കറുകയും മുക്കുറ്റിയും അരളിയും, സുബ്രഹ്മണ്യന് റോസാപ്പൂവും ചെമ്പകവും, അയ്യപ്പസ്വാമിക്ക് നീല ശംഖപുഷ്പവും വിശേഷപ്പെട്ടതാണ്. പൂജാപുഷ്പങ്ങൾ ഇറുക്കുമ്പോഴും ഭഗവാന് സമർപ്പിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും വേണം പൂജാപുഷ്പങ്ങൾ ഇറുക്കാൻ. തുളസിയിലെയും കൂവളത്തിലെയും ഇതളുകളായി പറിക്കരുത്. കറുത്തവാവ്, ദ്വാദശി എന്നീ തിഥികളും സൂര്യചന്ദ്രഗ്രഹണകാലത്തും സന്ധ്യയ്ക്കും ഏകാദശിക്കും ചൊവ്വാവെള്ളി ദിവസങ്ങളിലും സംക്രാന്തിയിലും തുളസി നുള്ളരുത്. മാസപ്പിറവി, പൗർണമി, അമാവാസി, അഷ്ടമി, നവമി, ചതുർത്ഥി, തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ കൂവളത്തില പറിക്കരുത്. കൂവളത്തില തോട്ടിയിട്ട് ഒടിച്ചെടുക്കുകയോ തല്ലിപ്പറിക്കുകയോ ചെയ്യരുത്. മരത്തിൽ കയറിയിരുന്ന് പറിക്കുന്നതാണ് ഉത്തമം. തുളസിയില, കൂവളത്തില എന്നിവ വാടിയാലും പൂജകൾക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇതൾ അടർന്ന പുഷ്പങ്ങൾ, മണത്തു നോക്കിയ പുഷ്പങ്ങൾ, ദ്വാരത്തോടുകൂടിയ പുഷ്പങ്ങൾ, പൂജിച്ച പുഷ്പങ്ങൾ, തറയിൽ വീണ പുഷ്പങ്ങൾ, മുട്ടുകൾ, തലമുടി, പുഴു എന്നിവ കാണപ്പെടുന്ന പൂക്കൾ എന്നിവ ക്ഷേത്രത്തിൽ ഒരിക്കലും സമർപ്പിക്കരുത്. ഉച്ചയ്ക്ക് ശേഷം പൂജാപുഷ്പങ്ങൾ പറിക്കുകയുമരുത്. നാക്കിലയിലോ പൂക്കൂടയിലോ കഴുകി ശുദ്ധമാക്കിയ ശേഷം മാത്രമേ പൂക്കൾ ശേഖരിക്കാവൂ. അത്തരത്തിലുള്ള പുഷ്പങ്ങൾ മാത്രമേ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവൂ.